ഈ 17-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഒരുപക്ഷെ ദേശീയ തലത്തിൽ നിന്ന് വ്യത്യസ്തമായി നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ദേശീയ തലത്തിൽ നിന്ന് വ്യത്യസ്തമായ വിഷയങ്ങൾ തന്നെയായിരുന്നു ഒട്ടുമിക്കവാറും കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. അതിലേറ്റവും പ്രധാനമെന്ന് നമ്മൾ കരുതിയ വിഷയം അതുതന്നെയാണ് ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. 24 Kerala Predicts ഈ ചോദ്യം ചോദിച്ച് തുടങ്ങിയത് ശബരിമല വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടായിരുന്നു. ശബരിമല എങ്ങനെയാണ് ഈ തിരഞ്ഞെടുപ്പിലെ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുള്ളത്, ഏതൊക്കെ മണ്ഡലങ്ങളാണ് ശബരിമല വിഷയത്തിൽ നിർണായകമായി തീർന്നിട്ടുള്ളത് എന്നതായിരുന്നു നമ്മൾ ആദ്യം ചോദിച്ചത്. ആദ്യം ഈ റിപ്പോർട്ട് കാണാം. September 2018 ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണമെന്ന സുപ്രീം കോടതിയുടെ ചരിത്രവിധി. പിന്നെ കേരളം കണ്ടത് വിധിക്കെതിരെ തെരുവിലിറങ്ങിയ വിശ്വാസികളും വിധി നടപ്പാക്കാൻ ശ്രമിച്ച സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ. ഒരു സാധാരണ വിശ്വാസിയുടെ ആ വിശ്വാസത്തെയാണ് ഇന്ന് പോലീസ് ചോദ്യം ചെയ്യുന്നത്. വിധിയും വിശ്വാസവും രാഷ്ട്രീയമായി മാറിയ നാളുകൾ. ഒരു പ്രകോപനം ഉണ്ടാക്കുന്ന രീതി തന്നെയായിരുന്നു അത് ചെയ്തത്. അതെന്തിനാ മാറ്റം എന്നാണ് ഞങ്ങളും ചോദിക്കുന്നത്. മതത്തിൽ കയറിയിട്ട് ഈ സർക്കാർ വലിയ ഇത് ആവശ്യമില്ല. പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ഹാൻഡിൽ ചെയ്യായിരുന്നു. വിശ്വാസത്തിനെ വിശ്വാസമായിട്ടും രാഷ്ട്രീയത്തിനെ രാഷ്ട്രീയമായിട്ടും കാണുന്നതുകൊണ്ട് ആ ഒരു അഭിപ്രായം യുവാക്കൾക്കിടയിലില്ല. ശബരിമല ഏതൊക്കെ മണ്ഡലങ്ങളിൽ വിധിയെഴുത്തിനെ സ്വാധീനിച്ചു? ശബരിമല ഏതൊക്കെ വിഷയങ്ങൾ ഏതൊക്കെ മണ്ഡലങ്ങളെയാണ് ഇത്തവണ സ്വാധീനിച്ചത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇതായിരുന്നു. കേരളത്തിൽ ശബരിമല ഈ തെരഞ്ഞെടുപ്പിന് നിർണായകമായത് ഈ മണ്ഡലങ്ങളിലൊക്കെയാണ്. ഇതാണ് ഒടുവിൽ ഞങ്ങൾക്ക് കിട്ടിയ ഫീൽഡ് റെസ്പോൺസ്. ശബരിമല ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗിന്റെ സൂചന അല്ലെങ്കിൽ വോട്ടിംഗിന്റെ ഒരു നിർണായക ഘടകമായി തീർന്നത് ഈ മണ്ഡലങ്ങളിലാണ്. അതിലേറ്റവും നിർണായകമായ മണ്ഡലങ്ങൾ മുതൽ നമ്മൾ രേഖപ്പെടുത്തി തുടങ്ങുന്നു. ശബരിമല ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ടിംഗിന്റെ ഏറ്റവും നിർണായകമായ ഫാക്ടറാണ് എന്ന് കരുതിയത് തിരുവനന്തപുരം, ഒപ്പം ആറ്റിങ്ങൽ, ദെൻ കൊല്ലം, അതിനുശേഷം വരുന്ന അടുത്ത മണ്ഡലം പത്തനംതിട്ട, മാവേലിക്കര, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട് എന്നീ മണ്ഡലങ്ങളാണ്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, മാവേലിക്കര, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട് എന്നിങ്ങനെ 8 മണ്ഡലങ്ങളിലാണ് ശബരിമല നിർണായകമായ സ്വാധീനമായി തീരുക. പ്രയോറിറ്റി അടിസ്ഥാനത്തിലല്ല നമ്മൾ ഇത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഗോപികിഷൻ ആൻഡ് ഹർഷൻ. പകരം ശബരിമല തിരഞ്ഞെടുപ്പിൽ ഒരു വിഷയമാണെന്ന് നമ്മളോട് റെസ്പോണ്ട് ചെയ്ത വോട്ടർമാർ ഏറ്റവും അധികം കാണപ്പെട്ടത് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസികളിലാണ്. ശബരിമല ഈ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലങ്ങളിൽ ചില സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായോ ചില സ്ഥാനാർത്ഥികൾക്ക് പ്രതികൂലമായോ തീർന്നിരിക്കുന്ന പ്രധാനപ്പെട്ട നിർണായക ഘടകമാണ് ഇന്ന് സാരം. ഗോപികൃഷ്ണൻ റൈറ്റ്. അരുൺ പറഞ്ഞതുപോലെ തന്നെ ശബരിമല യുവതീ പ്രവേശനം, അതിൽ സർക്കാർ സ്വീകരിച്ച നിലപാട്, അതിനെതിരെ ഒരു വിഭാഗം വിശ്വാസികൾ രംഗത്ത് വന്നതിനെ തുടർന്ന് രൂപപ്പെട്ട സാഹചര്യം, അതിൽ രാഷ്ട്രീയവൽക്കരിക്കുകയും അതുണ്ടാക്കിയിട്ടുള്ള ചലനങ്ങളും, ഇത് കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ എവിടെയൊക്കെ വോട്ടർമാരെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട വിഷയമായി ഉയർന്നു വന്നു എന്നതാണ് ഞങ്ങൾ പരിശോധിച്ചത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, മാവേലിക്കര, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട്, കൊല്ലം തുടങ്ങി 9 മണ്ഡലങ്ങളിൽ സ്വാധീനമുറപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി ഇക്കുറി ശബരിമല മാറി എന്നതാണ്. ഇത് ഏത് നിലയ്ക്കാണ് വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുള്ളത്? സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ ശബരിമല വിഷയത്തിലെ വോട്ടർമാരുടെ അഭിപ്രായ രേഖപ്പെടുത്തൽ എങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ട്? എവിടെയൊക്കെ അത് സ്ഥാനാർത്ഥികളെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്? ആരാണ് അതിൻ്റെ ഗുണഭോക്താക്കൾ? അന്തിമ വിജയെ കണ്ടുപിടിക്കുന്നതിൽ അല്ലെങ്കിൽ നിർണ്ണയിക്കുന്നതിൽ ശബരിമല എന്ന ഫാക്ടർ എത്രത്തോളം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതാണ് ഞങ്ങൾ പരിശോധിച്ചത്. ഗോപി, അതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം ഓരോ മണ്ഡലങ്ങളിലും ഓരോരുത്തരെയാണ്, അതായത് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരെ ശബരിമല വിഷയം സഹായിക്കുകയോ അല്ലെങ്കിൽ പരാജയപ്പെടുത്താൻ കാരണമായി തീർന്നിട്ടുണ്ടാവുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ, അത് തിരുവനന്തപുരം മണ്ഡലത്തിൽ ശബരിമല ഒരു വിഷയമാക്കി പ്രചാരണ രംഗത്ത് ഏറ്റവും സജീവമായി അവതരിപ്പിച്ചത് BJP ആണ്. BJP ശബരിമല തിരുവനന്തപുരം മണ്ഡലം നോക്കിയാൽ BJP ആണ് ശബരിമലയെ ഏറ്റവും പ്രതീക്ഷയോടെ അവതരിപ്പിച്ചത്. പത്തനംതിട്ട മണ്ഡലത്തിൽ ഈ 2 മണ്ഡലങ്ങളാണ് BJP ക്ക് അനുകൂലമായി ശബരിമല വിഷയം ഒരുപക്ഷെ വരാൻ സാധ്യതയുള്ളത് എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ BJP തന്നെ കണക്ക് കൂട്ടുന്നതും പ്രധാനമായും ഈ 2 മണ്ഡലങ്ങളിലാണ് അത് പ്രധാനമായും ഒരു ഘടകമായി വരിക എന്നത്. എന്നാൽ
അവിടെ നിന്ന് മാറി ഈ രണ്ട് പ്രദേശങ്ങളും ഈ രണ്ട് മണ്ഡലങ്ങളും മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ മാവേലിക്കരയിലേക്ക് വന്നാൽ വ്യത്യസ്തമാണ് സ്ഥിതി. മാവേലിക്കരയിൽ വളരെ കൃത്യമായി സാമുദായിക വോട്ടുകളുടെ ധ്രുവീകരണം നടന്നിട്ടുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ്. പക്ഷേ ആ മണ്ഡലത്തിൽ അത് പൂർണ്ണമായും ബി ജെ പിയെ അല്ലെങ്കിൽ ബി ഡി ജെ എസിനെ എൻ ഡി എയെ അല്ല സഹായിച്ചിട്ടുള്ളത് എന്നതാണ് ഏറെ കൗതുകകരമായ കാര്യം. വിശദാംശങ്ങളിലേക്ക് തൽക്കാലം നമ്മളിപ്പോൾ പോകുന്നില്ല, കാരണം അതിനൊരു സസ്പെൻസ് വേണമല്ലോ, അതുകൊണ്ട് അത് നമ്മൾ പറയുന്നില്ല. അതേ അതുപോലെ തന്നെ ഈ മണ്ഡലങ്ങളിലൊക്കെ ഈ പ്രചാരണ രംഗത്ത് പ്രധാനമായും ശബരിമല നിറഞ്ഞു നിന്നു, അത് പ്രതിഫലിക്കുകയും ചെയ്തു. പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യം, തെക്കൻ കേരളത്തിലാണ് ഇത് കാര്യമായി പ്രതിഫലിച്ചത് എന്നതുകൂടി ശ്രദ്ധിക്കുമല്ലോ നമ്മൾ. അതുപോലെ കോട്ടയം ജില്ലയിലൊക്കെ വോട്ട് ശതമാനത്തിൽ ചില സ്ഥാനാർത്ഥികൾ അപ്രതീക്ഷിതമായി മുന്നിലേക്ക് വരാനൊക്കെ കാരണമായിട്ടുണ്ടാവുക ശബരിമലയാകാം എന്ന് കരുതാം. പക്ഷേ അത് മാത്രമല്ല കോട്ടയം ജില്ലയെ ബാധിച്ചിട്ട് കോട്ടയം മണ്ഡലത്തെ ബാധിച്ചിട്ടുള്ളത് മറ്റു വിഷയങ്ങളുണ്ട്. പ്രധാനമായിട്ട് ഹർഷൻ, തൃശൂർ പാലക്കാട് മണ്ഡലങ്ങളെ എങ്ങനെയാണ് അവിടെ ഏത് രീതിയിലാണ് ശബരിമല ആരെ തുണയ്ക്കുന്ന തരത്തിലാണ് അത് പ്രവർത്തിച്ചിട്ടുള്ളത് എന്നാണ് കൗതുകകരമായി. കാരണം നമുക്ക് അതായത് നമ്മുടെ മറ്റു ചോദ്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ മണ്ഡലങ്ങളെ ബാധിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങളുമുണ്ട്, പക്ഷേ ശബരിമല ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് അതായത് ഈ രണ്ട് മണ്ഡലങ്ങളെ ഈ രണ്ട് മണ്ഡലങ്ങളെയും ഈ വിഷയം ബാധിച്ചിട്ടുണ്ട്. തൃശൂർ മണ്ഡലത്തെയും അതുപോലെ തന്നെ പാലക്കാട് മണ്ഡലത്തെയും. തൃശൂർ പാലക്കാട് മണ്ഡലങ്ങളെ അത് ശബരിമല വിഷയം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് വടക്കൻ കേരളത്തിലേക്ക് പോകുമ്പോൾ മധ്യ കേരളത്തിൽ നിന്ന് വിട്ട് വടക്കോട്ട് സഞ്ചരിച്ചാൽ തൃശൂർ പാലക്കാട് മണ്ഡലങ്ങളെ മാത്രമാണ് കാര്യമായി അതിന്റെ റിസൾട്ടിലേക്ക് വരുമ്പോൾ ഈ വിഷയം സ്വാധീനിച്ചിട്ടുള്ളത്. വിജയനിലേക്ക്, വിജയൻ, ഈ ശബരിമല വിഷയം ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഏതാണ്ട് 9 ലോക്സഭാ മണ്ഡലങ്ങളെ സ്വാധീനിക്കുന്ന ഒരു ഘടകമായി ശബരിമല വിഷയം മാറിയിട്ടുണ്ട്. പക്ഷേ ഈ സ്ഥാനാർത്ഥിയുടെ ജയപരാജയത്തെ നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രഥമ വിഷയം ശബരിമല ഈ 9 മണ്ഡലങ്ങളിലും ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആയിട്ടുണ്ട് എന്ന് പറയാൻ കഴിയുന്ന തരത്തിലല്ലോ കാര്യങ്ങളുള്ളത്. അതായത് ശബരിമല സ്വാധീനിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ 9 ലോക്സഭാ മണ്ഡലങ്ങളെയും ജനവിധിയെ നിർണായകമായി സ്വാധീനിക്കുന്ന ഒരൊറ്റ ഘടകമായി ശബരിമല മാറുന്നുണ്ടോ? ഗോപി, നമുക്ക് അങ്ങനെ വിലയിരുത്താൻ കഴിയില്ല. പക്ഷേ ഈ പറയുന്ന മണ്ഡലങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം, വിധി നിർണായക ഘടകങ്ങളിലൊന്നായി ശബരിമല മാറുന്നുണ്ട് എന്നതാണ് നമുക്ക് അതിൻ്റെ പരിശോധനയിൽ ബോധ്യപ്പെടുന്ന ഒരു കാര്യം. പക്ഷേ അതിലേറെ പ്രധാനം, ഇതൊരു പാൻ കേരള ടോപ്പിക്കായി ഒരു തീരുമാനമെടുക്കുന്ന ഘടകമായി ആ ശബരിമല കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും പ്രതിഫലിച്ചിട്ടില്ല എന്നതാണ് നമ്മൾ പരിശോധനയിൽ കണ്ടെത്തിയ മറ്റൊരു സംഗതി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴും എപ്പി സെൻറ്ററിനോട് ചേർന്ന്, പത്തനംതിട്ടയോട് ചേർന്ന് നിൽക്കുന്ന, ശബരിമലയോട് ചേർന്ന് നിൽക്കുന്ന ജില്ലകളിൽ അതിന്റെ പ്രഭാവം കാര്യമായിട്ടുണ്ട്. എന്നാൽ അകന്നു പോകുന്നതിനനുസരിച്ച് അതിന്റെ പ്രഭാവം കുറഞ്ഞു വരുന്നു എന്ന സാമാന്യ തത്വം. പ്രധാനമായും ബി ജെ പി ഈ ഘട്ടത്തിൽ അവരുടെ ഒരു കുതിച്ചു ചാട്ടത്തിന് കാരണമായേക്കാവുന്നത് എന്ന് കരുതുന്നത് ശബരിമല വിഷയം തന്നെയാണ്. ശബരിമല വിഷയം കൊണ്ട് കേരളം മുഴുവൻ വലിയ നേട്ടം ഉണ്ടാക്കണമെന്നും അവരുടെ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുക എന്ന ആത്യന്തികമായ ലക്ഷ്യം കൂടി ഈ ശബരിമല വിഷയം സുപ്രധാന വിഷയമായി മുന്നോട്ട് അവതരിപ്പിക്കുമ്പോൾ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു. അതെത്രത്തോളം അതിൽ നേട്ടം കൊയ്യാൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നതുകൂടിയാണ് നമ്മൾ ഈ ദിലീപിലേക്ക്. ദിലീപ്, ശബരിമല വിഷയമാണ് തിരുവനന്തപുരം പത്തനംതിട്ട പോലെയുള്ള പ്രധാനപ്പെട്ട രണ്ട് മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ ആശയം പ്രതീക്ഷയുമായി നിൽക്കുന്ന പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയം ശബരിമലയാണ്. പക്ഷേ തിരുവനന്തപുരം പത്തനംതിട്ട മാത്രമല്ല, അതിന്റെ പ്രഭാവം നിൽക്കുന്ന അല്ലെങ്കിൽ അതിന്റെ സ്വാധീന വലയത്തിനകത്ത് മറ്റ് 7 ലോക്സഭാ മണ്ഡലങ്ങൾ കൂടിയുണ്ട്. പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിലെ മണ്ഡലങ്ങളിലേക്കാണ് ശബരിമല വിഷയം ഒരു പ്രധാന വിഷയമായി മാറുന്നത്. നമ്മുടെ അന്വേഷണത്തിലും ആ പ്രതിഫലനമാണല്ലോ കണ്ടത് അല്ലേ ഗോപി? തീർച്ചയായും തെക്കൻ കേരളത്തിലെ മണ്ഡലങ്ങളിൽ ശബരിമല പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയം തന്നെയായിരുന്നു. മാത്രമല്ല മലബാറിനോട് ചേർന്ന് കിടക്കുന്ന പാലക്കാട്ട് വരെ ഈ ശബരിമല വിഷയത്തിൻ്റെ സ്വാധീനം വോട്ടർമാരിൽ ചെലുത്തിയിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. നമ്മൾ നടത്തിയ സർവേയിൽ പോലും അത് വളരെ പ്രകടമായിരുന്നു. പ്രത്യേകിച്ച് ഇടതുപക്ഷ മേഖലകളിൽ നടത്തിയ സർവേയിൽ പോലും ശബരിമല ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്ന നിലയിലാണ് വോട്ടർമാർ അഭിപ്രായം പ്രകടിപ്പിച്ചത്. അതായത് ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന് ബി ജെ പി നേരത്തെ തന്നെ കണക്കുകൂട്ടിയിരുന്നു. ബി ജെ പി അത്തരത്തിലുള്ള പ്രചരണം നടത്തിയിരുന്നു. വോട്ടർമാരിൽ അത്തരത്തിലുള്ള സ്വാധീനം ശബരിമല വിഷയം കേന്ദ്രീകരിച്ചുകൊണ്ട് ബി ജെ പി നടത്തുകയും ചെയ്തു. നേരത്തെ തന്നെ എൻ എസ് എസിൻ്റെ നേതൃത്വത്തിലേക്ക് നടത്തിയിരുന്ന നാമജപ ഘോഷയാത്രയിൽ സ്ത്രീകളുടെ വലിയ സ്വാധീനമുണ്ടായിരുന്നു. അത്തരം സ്ത്രീകളുടെ വോട്ട് സ്വന്തം
പെട്ടിയിലാക്കുന്നതിന് ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നമ്മൾ പോയിട്ടുള്ള ഈ മേഖലകളിലൊക്കെ തന്നെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇടതുപക്ഷ മേഖലകളിലടക്കം സ്ത്രീ വോട്ടർമാരിൽ ശബരിമല വിഷയം വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. കരുതിയിരുന്ന അവർ അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിരുന്ന എ പ്ലസ് മണ്ഡലങ്ങൾക്കും വെളിയിൽ ശബരിമല വിഷയം ഒരു പ്രധാന വിഷയമായി വന്നിട്ടുണ്ട് എന്നതുകൂടിയാണ്. മാത്രമല്ല ഇപ്പോൾ ഓരോ സാമുദായികമായി കൂടി ഈ ഘടകം പ്രവർത്തിച്ചിട്ടുണ്ട്. മാവേലിക്കര മണ്ഡലത്തിൽ നേരത്തെ പറഞ്ഞല്ലോ, മാവേലിക്കര മണ്ഡലത്തിൽ അവിടെ പ്രവർത്തിക്കുന്നത് അവിടെ, അതായത് ഇപ്പോൾ നായർ വോട്ടുകൾ നിർണായകമായി മാവേലിക്കര മണ്ഡലത്തിൽ ഈ ശബരിമല വിഷയത്തോട് പ്രതികരിച്ചിട്ടുണ്ട്. അതൊരു ഘടകമായി എടുത്തുകൊണ്ട് അവർ വോട്ട് ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട മണ്ഡലത്തിൽ അത് പിന്നീട് പരിശോധിക്കാം. പക്ഷേ ഈ പത്തനംതിട്ട മണ്ഡലത്തിൽ നായർ വോട്ടുകളും ഈഴവ വോട്ടുകളിൽ ഒരു വലിയ പങ്കും ഈ സാമുദായിക തന്നെ ഈ വിഷയത്തിൽ ശബരിമല ഒരു വിഷയമായി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ മണ്ഡലങ്ങളെയും പരിശോധിച്ചാൽ ഈ ഘട്ടത്തിൽ ഈ മൊത്തം നമ്മൾ നോക്കുകയാണെങ്കിൽ 20 മണ്ഡലങ്ങളിൽ 8 മണ്ഡലങ്ങളിൽ മാത്രമാണ് ശബരിമല യുവതീ പ്രവേശനം വോട്ടിംഗിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് അനുകൂലമായോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുന്ന നിർണായക ഘടകമായി തീർന്നത്. നമ്മളതിനെ സ്ട്രൈക്ക് റേറ്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ വിഷയം ഏതെങ്കിലും തരത്തിൽ സ്ട്രൈക്ക് റേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ശബരിമലയുടെ സ്ട്രൈക്ക് റേറ്റ് 40% മാത്രമാണ് എന്നതാണ്. 40%ത്തിനപ്പുറത്തേക്ക് സ്ട്രൈക്ക് റേറ്റ് പോയിട്ടില്ല. 40% എന്ന് ഉദ്ദേശിച്ചത് മൊത്തം 20 മണ്ഡലങ്ങളിൽ 8 മണ്ഡലങ്ങളിൽ മാത്രമാണ് നിർണായകമായി ശബരിമല വിഷയം മാറിയിരിക്കുന്നത്. അപ്പോൾ ശബരിമല വിഷയത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് 40% മാത്രമാണ്. പക്ഷേ ഈ 40% ഓരോ മണ്ഡലത്തിലെയും ചില സ്ഥാനാർത്ഥികളുടെ വിജയത്തെ നിശ്ചയിച്ച അല്ലെങ്കിൽ നിശ്ചയിക്കാൻ ഉതകുന്ന ഒരു വലിയ സ്ട്രൈക്ക് റേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഓരോ മണ്ഡലങ്ങളുടെ കണക്കെടുത്ത് വരുമ്പോൾ നമുക്ക് ആ കണക്കുകളിലേക്കൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരേണ്ടതുണ്ട്. മെയ് 23 ജനഹിതത്തിന്റെ വിധി ദിനം, May 23 on 24.